ഭയങ്കര പെണ്ണുമ്പോളെ ഭയങ്കര കേറിങ്ങും നല്ല കേറിങ്ങും തന്നെ. കേരളത്തിൽ തന്നെ ഭയങ്കര വേറാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോ നമ്മളിവിടെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കട്ടെ അവിടെ എന്താ മേടിക്കാൻ പറ്റുന്നുള്ളത്. വേറെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് അതിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള ഗീവ് അവേ കിറ്റ് മേടിക്കാനാണ് ഇപ്പൊ പോകുന്നത്. അപ്പൊ ബാക്കി ആ ഷോപ്പിൽ ചെന്നിട്ട് ബാക്കി കാണാം. ഓക്കെ, പോയാലോ മതി ഇപ്പോ. ഓക്കെ. അമ്മു, ഇതിന്റെ പേര് ലാദ്യം ചോദിച്ചത് നമ്മുടെ രണ്ടു മാസം. ഓക്കെ, വയറ്റിന് വില കുറവാണല്ലേ ഈ പേഷ്യൻ കാറ്റ്. ശരിക്കും നമ്മുടെ ടെഡി ബിയർ ലുക്ക് അല്ലേ. ബിയറ് പക്ഷെ ടെഡി ബിയറിനൊക്കെ അതെല്ലേ. അത് ശരി. ഇതിന് പെട്ടതായത് ആണോ? അത് കിടന്നാണ് സിംഹത്തിന്റെ അത്ര അല്ലേ. ഈ കരിങ്കോഴി ഫേമസ് ആണ്. ഇത് ശരിക്കും മൂവുകളാണ് കേട്ടോ കരിങ്കോഴി. ഇത് പേറായിട്ടാണ് പേറായിട്ടാണ് അല്ലേ. ഈ റേറ്റ് പറയുന്നത് പ്രശ്നമില്ലല്ലേ. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മുടെ കട ഉണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആൾക്കാർ ഇനി കണ്ടിട്ട് വന്നിരിക്കുന്നല്ലോ. ഓക്കെ ഓക്കെ, എന്നാ പറയണ്ട വന്നു. ശരി, ഓ ചിലപ്പോ ഞങ്ങളുടെ വീടിന് ചിലപ്പോ വരുമ്പോഴത്തേക്കും ചിലപ്പോ റേറ്റ് മാറ്റി കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ, എന്നാ വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാ മതി. ഈ പപ്പീസ് എല്ലാം ഇതുപോലെ തന്നെ ചെറുതുങ്ങളെ മാധ്യമം നല്ല ഹാപ്പിയായിട്ട് കിടക്കുകയാണ്. മാധ്യമം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അത് ഉറപ്പാണ് കേട്ടോ. ഇത് അല്ലേ ബൈറ്റാണ് കൂടുതൽ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ അടക്കാട്ടിൽ ടൈപ്പാണോ? പേരുണ്ടോ? പിഞ്ചസ്. ഇത് നമ്മുടെ സാധാരണ ലബോർട്ടറി നടക്കുന്ന പോലെ വളർത്താൻ പറ്റുന്നതാണ്. ഇവിടെ മറ്റേ കോക്ടെയിലാണ്. അതാണ് ഇപ്പൊ എല്ലാവരും കണ്ടുന്ന സംഭവം. എന്താ എന്ന് പറയുന്നത്? കോക്ടെയിലാണ്. ഇതെല്ലാം അറിയപ്പെട്ടാണോ? ഓൾറെഡി രണ്ട് വെറൈറ്റി ഇല്ലേ. അല്ല, അത് വേറെ ആഷ് കളർ
ഇത് എല്ലാ ബിഗിനേഴ്സ് ഇപ്പൊ കൊണ്ടുപോകണല്ലേ? ഇതിനെ വളർത്താൻ എളുപ്പമാണല്ലോ, അതും പ്രശ്നമില്ല. നമ്മുടെ ലവ് ബേർഡ്സിനെ പോലെ തന്നെ പിന്നെ ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞു ഏതിനു വേണ്ടേ? ഇവിടെ ഇതിൽ കൊണ്ടത് ഇനിയിപ്പോ എല്ലാം വേണമെന്ന് പറയും. ഇത് പൂവുകളാണ് കേട്ടോ, നമ്മുടെ ഗിനിപ്പന്നി പറയില്ലേ, ഇത് ചേട്ടാ നേരത്തെ പറഞ്ഞിട്ട് അല്ലേ അമ്മ? ആ ഇത് മൊട്ടിട്ടിട്ടുണ്ടല്ലേ? ഓ ഇതല്ലേ ഭയങ്കര പെണ്ണുമ്പോൾ തന്നെ ഭയങ്കര കേറിങ് നല്ല കേറിങ് ഇത് മെയിനാണ് സംഭവം. മൊട്ടയും കൂടി ഇട്ടേക്കണോണ്ടാണ് ഇത്രയും അത് വേണോ? അപ്പൊ അങ്ങോട്ടേ നമ്മൾ ഉദ്ദേശിച്ച ഇത് ആ സെയിം ഇത് വെറൈറ്റി ആണെന്നുള്ള സെയിം ആണോ? അപ്പോ കാണാൻ പറ്റുമോ? അപ്പൊ ഇത് പേഴ്സിങ് കേട്ട് ഞങ്ങൾ ഇപ്പൊ ഇതിന്റെ വിലയൊന്നും പറയുന്നില്ല. ഓഡിയബിൾ ആണോന്ന് അറിയില്ല, റോഡ് സൈഡിലാണ് നമ്മുടെ ഷോ. ഇതിന്റെ പറഞ്ഞു, പക്ഷെ നമ്മള് വീഡിയോ കണ്ടിട്ട് വരുമ്പോ നെക്സ്റ്റ് ടൈം ചിലപ്പോ ഇതാവില്ല. ചേട്ടൻ പറയണ്ട് ചിലപ്പോ കുറയാന്ന് പറയുന്നുണ്ട്. അത് അന്നത്തെ ഇത് വെച്ചിട്ട് ചിലപ്പോ വേരിയേഷൻ ഉണ്ടാവും. അതിന്റെ എല്ലാത്തിന്റെ റേറ്റ് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല. ഈ ഷോപ്പ് നമ്മുടെ ഉള്ളത് കലൂർ കടവന്തര റോഡിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ചേട്ടൻ പള്ളിയുടെ, അതെ കലൂർ പള്ളിയുടെ ഒക്കെ അടുത്തായിട്ട് വരും. കുഞ്ഞൊരു തുടരും ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പൊ പറയണ്ട. എന്നാലും ഇപ്പത്തെ ഈ റേറ്റ് അറുപത് അറുപതിനായിരം എന്ന് പറയുന്നത് ഇത് ഇതൊന്നും അല്ല. ഇതിനിപ്പോ ആകെ എത്ര മാസം? ഇതിപ്പോ ഓക്കെ, രണ്ട് മാസം അടുത്തായിട്ടുള്ളൂ അല്ലേ? ഓ ഇത് ഒത്തിരി വലുതാവും കേട്ടോ സംഭവം. ചെടിയേറുകളുണ്ടല്ലേ, സംഭവം വളരെ കുറവാന്ന് പറയുന്നത്. ആ പേരുണ്ടല്ലേ, ഓ എടുത്ത് പറയാൻ അല്ല എടുത്ത് പറയാൻ പറഞ്ഞാണ് ഇവന്റെ കാര്യം. നമ്മൾ നല്ല ഹൈറ്റും വെക്കും അല്ലേ? ഫോട്ടോ എടുക്കാൻ എടുത്തോ, ഇല്ല ബാബു നമുക്ക് ഇടിച്ചാൽ മതി. അപ്പൊ അമ്മ ആ ഇഷ്ടപ്പെട്ടാ ചെറിയ പപ്പീനെ മേടിക്കാം. അപ്പൊ ഓട്ടോ ആണല്ലേ, നല്ല ഓട്ടോ. മതി ഒന്ന് പിടിച്ചോ, അത് പേടിക്കണ്ട പേടി, അതൊന്നും ചെയ്യില്ല. കുഞ്ഞു ബേബിയാണ്, കുഞ്ഞു ബേബിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത് ഇഷ്ടപ്പെട്ടാ.
ബ്ലാക്ക് വേണ്ടേ? വേണോ? ബ്ലാക്കും വെയിറ്റ് വരിക അല്ലേ? അത് കൊള്ളാം. ചേട്ടൻ പറഞ്ഞാൽ രണ്ടുപേരും നല്ല കൂട്ടാണ്, അപ്പൊ അതിൽ തന്നെ എടുക്കാം നമുക്ക് അല്ലേ. അപ്പൊ നമ്മുടെ രാജ്യത്തും ചേർന്ന് എടുക്കുന്നുണ്ട്. കൂട്ടാന്നൊക്കെ ഓടിയാക്കും ആറ്റത്തിൽ. വെള്ളം ഇത് ചെയ്യണം, പിന്നെ ക്യാരറ്റ് അതൊക്കെ കൊടുക്കൂലേ. നേരത്തെ ഒരു പത്ത് കിട്ടൂലേ? പണ്ട് ഞാനൊക്കെ ഓർച്ചുണ്ട്, ഒരു പത്തേല കൊണ്ട് കൊടുക്കൂല. അതെന്ത് സംഭവം? മുരിക്കിന്റെ തൊട്ട് നോക്ക, തൊട്ട് നോക്ക, തൊട്ട് നോക്കണേ. അത് തൊട്ട് നോക്കണം. എന്നാ തൊട്ടു തൊട്ടു തൊട്ടോ? ഇങ്ങനെ പിടിക്കുക, അതിന് തൊട്ട് നോക്കണം. അതിന് വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ക്യാരറ്റ് നമുക്ക് മേടിക്കണം. അപ്പൊ നമ്മുടെ പാക്ക് ചെയ്ത് ഞാനതിന്റെ പേയ്മെന്റ് കൊടുത്തിട്ടോ. അപ്പൊ നമ്മൾ മേടിച്ചു വന്ന് നമുക്ക് അതിന്റെ അൺബോക്സിംഗ് പോലെ നമുക്ക് ഇതിന്റെ ഓപ്പൺ ചെയ്യാം അല്ലേ മാധു? അൺബോക്സിംഗ് ഗീവേ ഗിഫ്റ്റ് നമ്മൾ കണ്ടാണ് ഗിഫ്റ്റ്. തല നോക്കി തുടങ്ങി നമ്മുടെ. അപ്പോൾ നമ്മൾ ഇതാണ് ഗിവ് അവേ തരാൻ പോകുന്നത്. ശരിക്കും ആ ഷോപ്പിൽ ചെന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾ അതിലാ സർപ്രൈസിങ് നിങ്ങൾ മേടിക്കാൻ പോയ സംഭവം കണ്ടല്ലോ. നമ്മുടെ മാധ്യമങ്ങളൊക്കെ കിട്ടില്ലനായിട്ട് എന്ത് ഇതായിരുന്നു. ആ ഡോഗാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അത് മേടിക്കണമെന്നാണ് പറഞ്ഞേക്കണേ. അതിൻ്റെ കോസ്റ്റ് അറിയാമല്ലോ അല്ലേ. പിന്നെ എന്താണ് ശരിക്കും നല്ല ഉണ്ട് എൻ്റെ ഇടയ്ക്ക്. അതാണ് എന്റെ പേടിപ്പ. നിങ്ങളെ നോക്കി നിങ്ങൾ ഗീവേവയുടെ ടൈം ആകുമ്പോ തരുമോ എന്നുള്ളതാണ് ഡൗട്ട്. ശരിക്കും ആ പെറ്റ് ഷോപ്പിൽ നല്ല രസമായിരുന്നുണ്ട്. ആ ചേട്ടൻ നല്ല കമ്പനി ആയിരുന്നു. എന്താ പറയാ, ആ ഡോഗിനെ നല്ല ക്യൂട്ടായിട്ട് ടെഡി ബിയർ ശരിക്കും സിംഹത്തിന്റെ അത്രയും വലുതാവുന്നാണ് പറഞ്ഞത്. നമ്മളെ യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ് കാണാം അതിന്റെ വീഡിയോസ്. പിന്നെ എന്താണ് കുഞ്ഞു, ആ ഡോഗിന് ഇഷ്ടപ്പെട്ട കുഞ്ഞിന്? നല്ല ഇഷ്ടായിരുന്നോ? അവിടെ മാത്തു നല്ല സന്തോഷമായിട്ടോ ജീവനോട് എന്തെങ്കിലും സംഭവം അത് നന്നായിട്ട് സന്തോഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം മേടിക്കുന്നുള്ള രീതിയിൽ നിങ്ങൾ അനുഗ്രഹിച്ചാൽ. ഇനി അടുത്തത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും ഇപ്പൊ റാബിറ്റാണ്. നമ്മൾ ഇതിലേക്കാലും നല്ല ഗീവേവേഴ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഗീവേവേഴ്സ് വാരിക്കോരി കൊടുക്കാനായിട്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഇതൊരു ബിഗിൻ സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മുടെ ഫസ്റ്റത്തെ ഗീവേവേ ആണ്. അപ്പൊ ഇതിന്റെ ഇനി നമുക്ക് ഗീവേവേ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നലെ ക്യൂട്ടായിട്ടുള്ള രണ്ട് റാബിറ്റിലും അത് ഒന്ന് വൈറ്റ് അപ്പ്. ആ കഥയിൽ ഞങ്ങൾ വീഡിയോയിൽ പറഞ്ഞിട്ടോ ചേട്ടൻ പറഞ്ഞു ആദ്യം തൊട്ട് രണ്ട് നല്ല കൂട്ടാന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഇവരെ തന്നെ അതിൽ നിന്ന് എടുത്തു, കാരണം വേറെ പിടിക്കാൻ ശരിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരെയും എടുത്തു. അതാണ് ഈ ബ്ലാക്കും വൈറ്റും ഞങ്ങൾ എടുത്തത്. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഈ ഗീവ് നമുക്ക് എന്തായാലും നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കണ്ടേ, നമ്മുടെ യൂട്യൂബ് ഫാമിലി ഫ്രണ്ട്സിന് കൊടുക്കണ്ടേ കഴിഞ്ഞു. അതിന് കൊടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ, അത് നമുക്ക് പറഞ്ഞാലോ.
പറയാം. പിന്നെ ക്യാരക്ടറിക്ക് ആയിട്ട് നല്ല നിൽക്കണേണ് കുറച്ച് തണുപ്പുണ്ട്, തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വന്നല്ലേ ഉള്ളു അതിന്റെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് പറഞ്ഞാലോ, ഗിവ് അവേ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം. അപ്പോ ഞങ്ങള് കഴിഞ്ഞ വീഡിയോ അതിന്റെ വീഡിയോയില് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഇത് വേറെ ഒന്നുമില്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ആ അതെ, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ അതില്, അതില് പറഞ്ഞ പോലെ ഇടാം. ഓക്കെ, ആ ലിങ്ക് ഇതിലിടാം. പിന്നെ ഇതിന് കിട്ടണമെങ്കിൽ ഞാൻ നോക്കിട്ടാമോ, നല്ല കമന്റ്. ഓക്കെ, നല്ല അങ്ങനെയാവാം. അതായത് നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റില് കൂടുതൽ ലൈക്ക് വന്നത്, കമന്റില് കൂടുതൽ ലൈക്ക് വന്നവർക്ക് കൊടുത്താലോ, അതല്ലേ നല്ലത്. അതെ, എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ കമന്റിന് ബാക്കിയുള്ളവര് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യട്ടെ. അപ്പൊ ഞാനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ 10 ലൈക്കാണ് എക്സ്ട്രാ കൂടുതലെങ്കിൽ അവർക്ക് ഈ ഗിവ് അവേ തരുന്നതായിരിക്കും. അപ്പോ എല്ലാവരും പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞ പോലെ കൂടുതൽ ലൈക്ക് കിട്ടണത്. ഓക്കെ, നിങ്ങളുടെ നല്ല കമന്റിന്, ആ പർട്ടിക്കുലർ കമന്റിന് കൂടുതൽ ലൈക്ക് കിട്ടണവർക്ക് ഞങ്ങൾ ഈ ഗിവ് അവേ അല്ലേ ക്യൂട്ട് ആയിട്ട് ഈ ക്യൂട്ട് റാബിറ്റിനെ തരുന്നതായിരിക്കും. പറയട്ടെ, അപ്പൊ ഈ വീഡിയോ കണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പറ അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്താലോ. ഇനി ഇതിനെ കുറച്ച് ഇരുട്ടുകൾ ഇനി ഫീലിംഗ് തുടങ്ങും, കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, നമുക്ക് വെള്ളം ഇതൊക്കെ കൊടുക്കാം. വന്നതിന്റെ ആണ് ഇത്, ഇപ്പൊ വയറ്റ് പേരിച്ചിരിക്കുന്നോണ്ടാണ് ഇപ്പൊ എന്റെ അടുത്ത് ഈ ചാടി ഇതാണ്. അപ്പൊ നമുക്ക് അതെ ഫ്രീ ആയിട്ട് വിടാം. അപ്പൊ അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കാണാം. ഈ മുമ്പുള്ള ഗിവ് അവേയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അതും ഒന്ന് നോക്കിയേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.